ദുഃഖു സ്കൂൾ വിട്ടു വരാനായിട്ടുണ്ടല്ലോ. ഇന്ദ്രു വരേ, വിശക്കുന്നില്ലേ ഒന്നിന്? പഴം വേണോ? പഴമൊന്നും വേണ്ട. എന്നാ അമ്മ എന്തൊക്കെ ആക്കി തരട്ടെ? എന്താ ആക്കുക? അട പുഴുങ്ങിയാലോ തിന്നോ? തേങ്ങയും പഞ്ചസാരി ഉള്ളിൽ വെച്ചിട്ട്. എന്നാ നമുക്ക് ചേച്ചി വരുമ്പോഴേക്ക് അട പുഴുങ്ങിയാലോ. എന്നാ വാ, ഇവിടെ ക്യാമ്പയില മുറിച്ചിട്ട് എടുത്ത്. ചേച്ചി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കില്ലേ, ചേച്ചി പറയും വിശക്കുന്ന അമ്മേന്ന് അറിയും. അപ്പൊ നമ്മക്ക് ചേച്ചിനോട് പറയാ, പഴം ഉണ്ട് കേട്ടാ. അപ്പൊ ചേച്ചി ഒരു പഴയും വേണ്ടാന്ന് പറയും. അപ്പൊ മാവൻ എന്ത് പറയും? അടയില്ല ചേച്ചിന്ന് പറയണം കേട്ടാ ചേച്ചിനോട്. പറ്റിക്കേ നമുക്ക് തേങ്ങ വെള്ളം വേണാ? എന്നാ അതാ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. തേങ്ങ എടുത്തിട്ട് ഓടിയല്ലേ ഇന്ദ്രു, ചേച്ചി വരാൻ സമയായ. ഓടി വീഴരുതേ. ഇന്ദ്രു, ചേച്ചിക്ക് മധുരം നല്ലോണം വേണം അടക്ക്. മോന് മധുരം വേണ്ടല്ലോ അല്ലേ? മധുരം ഇല്ലാത്ത അടിയാന്ന് മോന് ഇഷ്ടം പറഞ്ഞ് ഇഷ്ടാവൂ. കളിച്ചോ, ചേച്ചിനെ കൂട്ടാൻ പോവല്ല. ചേച്ചിനെ കൂട്ടിട്ട് വരുമ്പോഴേക്കില്ലേ ഇത് വേഗം കേട്ടാ. എന്നിട്ട് ചായ അല്ലേ ഇന്ദ്രു, വാ ചേച്ചി വരാൻ സമയം. നാലു മണിയായി, വണ്ടി ഇപ്പൊ വരുമല്ല. ചേച്ചിയുടെ വണ്ടി എത്ര ഇന്ദ്രു? ഇന്ദ്രു ചേച്ചിന്റെ വണ്ടി എന്താ കാണാത്തെ? വെയിലത്തിരിക്കല്ലേ ഇങ്ങോട്ടിരിക്ക. നേരങ്ങ അതിട്ടിട്ട് അമ്മ, ചേച്ചിന്റെ വണ്ടി എന്താ വരാത്തല്ലേ? അമ്മ അറിയില്ലല്ലേ, ഇന്ന് ലേറ്റ് ആണല്ലോ ചേച്ചിന്റെ വണ്ടി. ചേച്ചിന്റെ വണ്ടി വരുന്നുണ്ടേ. അമ്മ മോനെ ഇവിടെ തന്നെ ഇരുന്നേ, അമ്മ ചേച്ചിനെ കൂട്ടിട്ട് വരേ. ഇവിടെ ഇരിക്കണേ. വണ്ടീനെ വിശന്നിരിക്കുന്നു, എന്നാ പോയിട്ട് പഴം തരാമ്മ. അമ്മ പഴം വേണ്ട, പഴം സ്നാക്സ് കൊണ്ട് പോയത്. പിന്നെന്തോന്നു എന്താ ഇന്ദ്രു? അട പുഴുങ്ങിയത് ഉണ്ട്, തിന്നോ? അവിടെ ഇഷ്ട വേഗം നടക്ക് രണ്ടാളും. അമ്മയില്ലേ അട പുഴുങ്ങിയതും ചായയും തരാം കേട്ടാ. വേഗം മാറ്റിട്ട് ചായ കുടിച്ചോ കേട്ടാ. വീടല്ലേ ഇന്ദ്രു? വേഗം മാറ്റിട്. വിശക്കുന്നുണ്ടാവല്ലേ അമ്മ, ഇതാ ഇപ്പൊ തരേ ആക്കി എടുക്കട്ടെ. നന്നായതായാലും രണ്ടാട കഴിച്ചിട്ട് പോകാല, നല്ല സമയത്താ വന്ന മക്കളെ. അച്ഛനെ കൊണ്ടു നോക്കിയ അൽഫാം, അൽഫാം ടച്ചും ടച്ചും അവിടെ കച്ച വണ്ടി നോക്കട്ട്. എന്നാ നേരത്തെ ഉണ്ടെന്നിങ്ങനെ ഞാനവിടെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പൊ അൽഫാം വാങ്ങി. നമുക്ക് അൽഫാം കഴിച്ചോളൂ അല്ലേ? നീ നിന്റെ അച്ഛടുത്തു തരാം.
അടിപൊളിയല്ലേ, എടുത്തരേ അച്ഛരുപ്പയിൽ കൊണ്ട് എടുക്കട്ടെ കേട്ടാ. നമുക്ക് അൽഫാം തിന്നാട്ടാ. കാരണം അറിയോ, അമ്മ കുറെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ആക്കിയതല്ലേ. നമുക്ക് അവിടെ തിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അമ്മനെയും അച്ഛാച്ചനും അച്ഛാമനെ എല്ലാം വിളിച്ചിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് അൽഫാം തിന്നാട്ടാ. ആദ്യം നമുക്ക് എന്ത് തിന്നാ അട തിന്നാട്ടാ. അപ്പൊ കട എന്നാലാ വരണം മോക്ക് ചെടുത്തരാ, അച്ഛെടുത്തരാ മോളെ പിടിക്കാൻ വരണം മോക്ക് കടിച്ച് തിന്നണേ പിടിച്ചിട്ട് ടച്ചെടുക്കട്ടെ കേട്ടോ. ഓരോ ദിവസവും പുലരുമ്പോൾ അമ്മമാർ മനസ്സിൽ ചിന്തിക്കുന്നത് തൻ്റെ മക്കൾക്കും ഭർത്താവിനും ഇന്ന് എന്തുണ്ടാക്കി കൊടുക്കണമെന്നാണ്. അവർ ഉണ്ടാക്കുന്നത് വെറും ഭക്ഷണം മാത്രമല്ല, അത് അവരുടെ സ്നേഹം കൂടിയാണ്. സന്തോഷത്തോടെ നമ്മളത് കഴിക്കുമ്പോൾ ആ അമ്മമാരുടെ മനസ്സും നിറയുന്നു. ആ സന്തോഷത്തിലും സ്നേഹത്തിലും വലുതില്ല ഈ ലോകത്തിൽ വേറെ ഒന്നും.